അവധിക്കാലത്ത് വിദേശയാത്ര നടത്തുന്നവരുടെ കീശ ചോർത്തി വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് ഇരട്ടിയിലേറെ വർധന. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ ഉയർന്നു. മാർച്ച് ആദ്യവാരം കരിപ്പൂരിൽ നിന്ന് സൗദിയിലേക്ക് 15,000 രൂപ മുതൽ 16,000 രൂപയായിരുന്നു. ഇപ്പോൾ 28,000 രൂപ മുതൽ 31,000 രൂപയിലെത്തി. ഉയർന്ന നിരക്കിലും ടിക്കറ്റ് കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഉംറ തീർത്ഥാടനവും കേരളത്തിലെ അവധിയുമെല്ലാമായി ധാരാളം പേർ സൗദിയിലേക്ക് പോകുന്നുണ്ട്. സന്ദർശക വിസയിൽ സൗദിയിലേക്ക് പോകുന്നവരും കുറവല്ല. ദുബായിലേക്ക് 6,000 മുതൽ 7,000 രൂപ നിരക്കിൽ കിട്ടിയിരുന്ന വിമാന ടിക്കറ്റിന് ഇപ്പോൾ 16,000 രൂപ മുതൽ 17,000 രൂപയിലെത്തി. റിയാദിലേക്ക് നേരത്തെ 11,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരുന്ന ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോൾ 24,000 മുതൽ 26,000 രൂപ വരെയാണ്. യാത്രക്കാർ ഏറെയുള്ള ദോഹയിലേക്കും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നു. കഴിഞ്ഞ മാസം 7,000 മുതൽ 8,000 രൂപയ്ക്ക് ദോഹയിലേക്ക് പറക്കാമായിരുന്നു. ഇപ്പോഴിത് 15,000 മുതൽ 16,000 രൂപയിലെത്തിയിരിക്കുകയാണ്. മെയ് 2 വരെ വിമാന കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കും. പിന്നീട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കൂട്ടും. പെരുന്നാൾ എത്തുന്നതോടെ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണം കൂടുന്നതിനാൽ വിമാനങ്ങളിൽ തിരക്ക് കൂടും. ഇത് മുതലെടുത്താണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടുക. തിരക്കേറുന്ന സമയത്ത് വിമാന കമ്പനികൾ നിരക്കുയർത്തി യാത്രക്കാരെ പിഴിയുന്നത് പതിവാണ്. ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും നടപടിയെടുക്കാറില്ല. അന്വേഷണം .com ന് വേണ്ടി അനമ തോംസൺ.